കടുത്ത വരൾച്ചയെ തുടർന്ന് കൃഷിനാശമുണ്ടായ ഇടുക്കി ജില്ലയിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി. വ്യാപകമായി കൃഷിനാശമുണ്ടായ ഏലത്തോട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ മന്ത്രിക്കൊപ്പം സന്ദർശനം നടത്തി. ഇടുക്കി ജില്ലയിൽ കൃഷിനാശമുണ്ടായ പ്രദേശങ്ങൾ മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ജില്ലയിലെ വ്യാപക ഏലകൃഷി നാശമുണ്ടായ പ്രദേശങ്ങളും മന്ത്രി സന്ദർശിച്ചു. കുമളി, വെള്ളാരങ്കുന്ന്, വള്ളക്കടവ്, സുവർണഗിരി, കാഞ്ചിയാർ തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, കൃഷിവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജില്ലയിൽ സംഭവിച്ചത് വ്യാപക കൃഷിനാശമാണെന്നും കേന്ദ്ര സർക്കാരും കമ്മോഡിറ്റി ബോർഡുകളും ഇക്കാര്യത്തിൽ ഇടപെട്ട് ജില്ലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതിനായി ശക്തമായി ഇടപെടലുകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർഷകരെ സഹായിക്കാൻ ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ സ്പൈസസ് ബോർഡ് അടക്കമുള്ള നമ്മുടെ ബോർഡുകൾ, അവിടെ കോഫി ബോർഡും ടീ ബോർഡും എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ്, തേയിലയുടെ കാര്യത്തിനകത്തും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് ഇടുക്കിയുടെ കാര്യത്തിലായാലും മറ്റു ജില്ലകളുടെ കാര്യത്തിലായാലും ഈ ബോർഡുകൾ കൃത്യമായെന്ന വണ്ണം സഹായിക്കാൻ സന്നദ്ധമാവുകയും സഹായ നടപടികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തുടർന്ന് കട്ടപ്പനയിൽ കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി കർഷക പ്രശ്നങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു. കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ MLA മാരായ MM മണി, വാഴൂർ സോമൻ, A രാജ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ശുഭമീ ബന്ധം ധന്യരാഗം. മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, ദ ക്ലാസിക് ബ്രൈഡൽ വേൾഡ്.